മേദ്യ പാർശ്യ സാമ്രാജ്യത്തിൽ ആറാമത്തെ അധ്യായം വായിക്കുമ്പോൾ രാജകൽപ്പന തിരുത്തി എഴുതാറില്ല. അതുകൊണ്ടാണല്ലോ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാനാണ് ഇവർ ഒരുക്കിയതെന്ന് കണ്ടപ്പോൾ രാജാവിൻ്റെ മുദ്രാമോതിരം കൊണ്ട് ഒരുക്കിയ തീർപ്പ് കൽപ്പന മാറ്റി എഴുതിയില്ല. ദാനിയേലിനെ രക്ഷിക്കാൻ ദാര്യാവേശിന് കഴിഞ്ഞില്ല. കാരണം രാജന കൽപ്പന തിരുത്താൻ ഒക്കത്തില്ല. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ അതൊക്കത്തില്ലെങ്കിൽ ബാബിലോണി സാമ്രാജ്യത്തിൽ ഒരിക്കലും ഒക്കത്തില്ല. എന്നാൽ രാജാവിൻ്റെ കൽപ്പനയെ തിരുത്തി എഴുതിയതുണ്ടല്ലോ, ആ വലിയ തീക്കുണ്ടത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ രാജാക്കന്മാരുടെ കൽപ്പനകൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. രാജാക്കന്മാരുടെ കൽപ്പനകളെ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തി എഴുതാൻ ദൈവത്തിന് കഴിയുമല്ലോ. ലെറ്റ് ഗോഡ്സ് പവർ ആൻഡ് ലെറ്റ്സ് ഗ്ലോറി ബി റിവീൽഡ് ഇൻ ആൻഡ് ത്രൂ അവർ ലൈഫ്. മൂന്നാമത്, ഈ ട്രാൻസ്ഫോം ദ ഫെർനസ് ഇൻ ടു എ ഫെലോഷിപ്പ് ഹോൾ. ആ തീക്കുണ്ടത്തെ കൂട്ടായ്മയുടെ ആരാധനയുടെ സ്ഥലമാക്കി ദൈവം മാറ്റി. ദൈവത്തിനെ ഇതൊക്കത്തുള്ളൂ. രോഗക്കിടക്ക ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ സ്ഥലമാക്കി മാറ്റാൻ ദൈവത്തിനല്ല കഴിയത്തുള്ളൂ. പത്മോസ് ദ്വീപിൽ ഏകനായി ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവീക ദർശനം കൊണ്ട് ആ ഭക്തനായ മനുഷ്യനെ നിറച്ച് ആത്മവിവസനാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹൃദയത്തിൽ ആശ്വാസം പകരാനൊരു വാക്കുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഗോഡ് ക്യാൻ ട്രാൻസ്ഫോം എവറി ഫെർനസ് ഇൻ യുവർ ലൈഫ് ഇൻ ടു എ പ്ലേസ് ഓഫ് സ്വീറ്റ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോട് ഏറ്റവും അടുത്ത് കൂട്ടായ്മ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ സ്ഥലമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി. നാലാമത് നോക്കാട്ടെ. ഒന്നാമത് ദൈവത്തോടുള്ള കൂട്ടായ്മ, രണ്ട് ദൈവത്തിൻ്റെ മഹത്വം, മൂന്ന് ദൈവത്തിൻ്റെ ശക്തി, നാല് ഓണർ ഫോർ ഗോഡ്സ് മെൻ, ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവം മാനം കൊണ്ടുവന്ന സന്ദർഭമാണ്. ജീവിതത്തിൻ്റെ ഒരു ശോധനയും ദൈവം നഷ്ടമാക്കാൻ അനുവദിക്കത്തില്ല. ഗോഡ് വിൽ നെവർ വേസ്റ്റ് ദി അഫ്ലിക്ഷൻ ഓഫ് ഹിസ് പീപ്പിൾ. ഞാനോ നിങ്ങളോ കടന്നു പോകുന്ന ഏത് ശോധനയുടെ സന്ദർഭങ്ങളും ദൈവം അത് വേസ്റ്റാകാൻ പാഴായി പോകാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ ഇക്കോണമി അങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ശോധനകളെ മൂല്യമുള്ള വസ്തുവായി മാറ്റും. ഹി ബ്രോട്ട് ഓണർ ടു ഗോഡ്സ് മെൻ, ദൈവത്തിൻ്റെ ദാസന്മാർക്ക്. നോക്കിക്കാട്ടെ, ഒന്നാമത് 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, രാജാവ് പറയുന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രകേ മേശക്കേ വേദനകോ. ഇതുവരെ അദ്ദേഹം ചിന്തിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയാവോ? എൻ്റെ ദാസന്മാർ. അങ്ങനെയല്ലയോ ചിന്തിക്കും? രാജാവില്ലയോ, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരില്ലയോ? മൈ സെർവൻസ്, മൈ സെർവൻസ്, മൈ സെർവൻസ്. എന്നാൽ ആ തീച്ചുളയ്ക്കുള്ളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്തോന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ ദാസനല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന. അതിനകത്ത് വലിയ റെലവൻസ് ഉണ്ട്. ഞാൻ പറയാം, ദൈവത്തിൻ്റെ ദാസനായി വന്നു കഴിയുമ്പോൾ രാജാവിൻ്റെ നല്ല ദാസനാവും. ഈ രാജാവിനൊരു നല്ല ദാസനെ കിട്ടണമെങ്കിൽ ഈ വ്യക്തി ആദ്യം ദൈവത്തിൻ്റെ ദാസനാണ്. അപ്പോൾ രാജാവിന് ബുദ്ധിയുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായി, ഇഫ് ഹീ ഈസ് ട്രൂലി ഗോഡ് സെർവൻറ്റ് ഹീ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് ഫോർ ഹിം. പരാധികാരികൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു സത്യം, ഏകസത്യ ദൈവമായ യഹോവയുടെയും വലിയവനായ ദൈവത്തിൻ്റെയും ദാസന്മാരായി ഈ ഭൂമിയിൽ പാർക്കുന്നവരുണ്ടല്ലോ, അവരീ ഭൂമിയിൽ ലോകത്തിൽ നല്ല വ്യക്തികളാണ്. ദേ ആർ ഗുഡ് സിറ്റിസൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ അവരുടെ പേരിൻ്റെ കൂടെ ഒരാളുടെ പേരുകൂടെ അറ്റാച്ച് ചെയ്തില്ലയോ? എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ ഫാദറിൻ്റെ പേര് ചേർത്തിട്ടുണ്ട്. ചെറിയാനെന്നായിരുന്നു എൻ്റെ ഫാദറിൻ്റെ പേര്. ജോർജ് എന്നാണ് വീട്ടിൽ തൽകിയത്. അറിയപ്പെടുന്നത് ജോർജ് ചെറിയാനെന്നാണ് ഇല്ലയോ? എൻ്റെ മോന് ഞാനത് തിരിച്ചു കൊടുത്തു.
ചെറിയാൻ ജോർജ് എന്നാണ് അവനെ വിളിപ്പിച്ച്. കാരണം എൻ്റെ പേര് അവനോട് അറ്റാച്ച് ചെയ്യണം, എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ പേര് എൻ്റെ അറ്റാച്ച് ചെയ്യും. തമ്പുരാൻ മേളിൽ തീരുമാനിച്ചു, ഇനി ഇവരെ ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും ലോകം എൻ്റെ പേരോടെ ചേർത്തറിഞ്ഞാൽ മതി. അപ്പം രാജാവിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ ദേശത്തത് പ്രസിദ്ധമായിക്കോളൂ ഇല്ലയോ. ഈ സാധാരണക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഏറ്റുപാടിയില്ലെന്ന് പറയും. നെബുക്കദ്നേസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ഏത് പ്രജ പറയാതിരിക്കും. രാജാവ് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനുമാണ്. എബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്, ഇങ്ങനെയാണ്: അവൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഗോഡ് ഈസ് നോട്ട് അഷെയിംഡ് ടു ബി കോൾഡ് ദെയർ ഗോഡ്. എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാനതിൽ അഭിമാനിക്കുന്നു. ദാനിയേലിൻ്റെ ദൈവം, ശദ്രക്കിൻ്റെ ദൈവം, അബേദ്നെഗോവിൻ്റെ ദൈവം, മേശക്കിൻ്റെ ദൈവം. ഗോഡ് സെഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. വിശ്വാസത്തിൻ്റെ ശോധനയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിലനിൽക്കാനിടയായാൽ ദൈവത്തിന് മാനം വരുത്തുന്നവരാണ്. ഇത് നമുക്ക് കിട്ടുന്നത് ഇതിനകത്തൂടെ പുറത്ത് വരുമ്പോഴാണെന്നാണ് എൻ്റെ വിചാരം. ദ സെർവൻ്റ് ഓഫ് ദി ലിവിങ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം വരും. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ തേജസ്സും മഹത്വവും എല്ലാം വെളിപ്പെടാൻ കാരണം എന്നാണെന്നറിയാവോ? ഈ മൂന്ന് എബ്രായ ബാലന്മാരുടെ സമ്പൂർണമായിട്ടുള്ള അനുസരണമാണ്, ആബ്സല്യൂട്ട് ഒബീഡിയൻസ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ താൾ മുതൽ അവസാന താൾ വരെയും വെളിപ്പെട്ടിരിക്കുന്നൊരു സത്യമുണ്ട്: ഒബീഡിയൻസ് ടു ഗോഡ് ഓൾവേസ് ബ്രിങ്സ് ഗ്ലോറി ടു ഗോഡ്. എവിടെ അനുസരണം ഉണ്ടായിട്ടുണ്ടോ അവിടെ ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സീക്രട്ടാണ്, ഇല്ലയോ? ഇപ്പം ഇത് കേട്ടപ്പോൾ പുത്തനായിട്ട് കേട്ടതല്ലെന്നുണ്ടേ ഉള്ളിൽ ചിന്തിച്ചിട്ടുമുണ്ട്. പുത്തനായി കേൾക്കുന്നതല്ല, ബട്ട് ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. എപ്പോൾ ദൈവത്തെ ഇമ്പാല ചാടുന്നത് പോലെയല്ല, വിശ്വാസത്താൽ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പരിണിത ഫലം എന്താകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിലും ദൈവമേ നിൻ്റെ വാക്കിന് ഞാൻ കീഴ്പ്പെടുന്നു, ഞാൻ അനുസരിക്കുന്നു. സാധാരണ കല്യാണം, കാനാവിൽ എത്രയോ കല്യാണം, ഈ വേലക്കാർ ഇതിനെല്ലാം വെള്ളം കോരിക്കാണും, ഏതെല്ലാം രീതിയിൽ അവർ ശുശ്രൂഷിച്ചു കാണും. എന്നാൽ അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ ഒരു വാക്ക് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. കേട്ടോ, നമുക്കിവിടെ ഒരു ആവശ്യമൊക്കെ ഉണ്ട്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്തേക്കണേ. ആ വാക്ക് അവരനുസരിച്ചു. അങ്ങനെ ദൈവം ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇപ്പോൾ കർത്താവ് ഒരു ജീവിതം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്താനാണ്. ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, ബാബേലിൽ നിങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാവും? വൈ? ടു റിവീൽ ഹിസ് ഗ്ലോറി. ഹൂസ്റ്റൺ പട്ടണത്തിൽ ജോലി ചെയ്യാൻ കർത്താവ് കുറവ് തന്നു, നമ്മുടെ ദേശത്തു നിന്ന് പറിച്ചിവിടെ കൊണ്ടുവന്ന് നട്ടു, ചുറ്റുപാടുകളെയൊക്കെ വർദ്ധിപ്പിച്ചു, എല്ലാം നന്നായി നടക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ടു ഗോഡ് ബി ദ ഗ്ലോറി. പക്ഷെ ഇതിനെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കൂടെ, നമ്മുടെ ശരീരത്തിൽ കൂടെ പോലും ദൈവത്തിന് മഹത്വം വരണം. അപ്പോൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് പലപ്പോഴും ചോദിക്കാറില്ലയോ? ഒറ്റ ആൻസറേ ഉള്ളൂ. Why do I live? എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ഒറ്റ ഉത്തരം: ദൈവത്തിൻ്റെ മഹത്വം. അത് തീച്ചുളയ്ക്കകത്തായാലും സിംഹക്കുഴിയിലായാലും എവിടെയായാലും രാജകൊട്ടാരത്തിലായാലും ഒറ്റ ഉദ്ദേശം: ദൈവത്തിൻ്റെ
മഹത്വം. എബ്രായ ബാലന്മാരെ പോലെ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ദൈവവചനം പുതിയതായി കേട്ടവരല്ല ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ. എന്നാൽ ഇന്ന് ഒരു കാര്യത്തിനകത്ത് തീരുമാനമെടുക്കണം, ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും, അവന് ശക്തിയുണ്ട്. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളിതിൻ്റെ മുമ്പിൽ വണങ്ങുകയില്ല. ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ കമ്മിറ്റഡാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൈവജനത്തിൻ്റെ ചരിത്രം ഒരു ശദ്രക് മേശക് അബേദ്നെഗോയിൽ അവസാനിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. ഒരു ജോസഫ് സോങ്ങിൽ അവസാനിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മളിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് ടു കണ്ടിന്യൂ ഇറ്റ് ടുഡേ. വിൽ യു ഡു ദാറ്റ്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഒരു മിഷൻ ഫീൽഡിൽ പോകാനിടയായി. ആ മിഷൻ ഫീൽഡിൽ 500 മാർക്കിൽ 489 മാർക്ക് 10th സ്റ്റാൻഡേർഡിൽ വാങ്ങിച്ച ഒരു പെങ്കൊച്ചിന്, പാവപ്പെട്ട സെൽവി എന്ന് പറഞ്ഞ പെങ്കൊച്ചിന്, അപ്പോൾ അവിടെയുള്ള കൂട്ടായ്മക്കാരെല്ലാം കൂടെ ചേർന്ന് തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ഒരു കപ്പുമൊക്കെ കൊടുത്തു ഓർക്കാൻ വേണ്ടി, കൂടെ ഒരു കൊച്ചു ക്യാഷ് അവാർഡും കൊടുത്തു. അത് കൊടുത്തത് അവിടെ ശുശ്രൂഷിക്കുന്ന മിഷണറി അല്ല, മാടസ്വാമി എന്ന് പറയുന്ന ആ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ, വളരെ വിദ്യാസമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ചിരുന്നു, കാരണം ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ആരാധനയ്ക്ക് വരുന്ന കൂടി വരുന്ന സമൂഹത്തിൻ്റെ നടുവിൽ അവിടെ വെച്ച് തന്നെ ഈ മാടസ്വാമിയാണ് ഈ കുഞ്ഞിന് ഈ കപ്പ് കൊടുത്തത്. കൊടുക്കാനായി എല്ലാവരും ചിന്തിച്ചു അദ്ദേഹം മേടിച്ച് അത് കൊടുത്തേച്ച് പോകുന്നു, കാരണം എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ അപ്പൻ അമാസി എന്ന് പറയാനുള്ളതാണ് പേര്, അമാസി. ഞാൻ എൻ്റെ സ്കൂളിലെ സ്വീപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്കൂളിലെ സ്വീപ്പറിൻ്റെ മകളാണ് സെൽവി, വളരെ പാവപ്പെട്ട കുടുംബമാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു കുറിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സ്ട്രോങ് ഹൈന്ദവൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ അമാസി കുറച്ച് നാൾ മുമ്പ് കൺവേർട്ട് ചെയ്തെന്നാണ് ഞാൻ അറിയുന്നത്. ഈ കൂട്ടത്തിലൊക്കെ വന്നിരുന്നാണ് ഇപ്പോൾ പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അമാസി ഇങ്ങനെ ജീവിതത്തിലൊരു രൂപാന്തരം വന്നത് അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റേ 4 മണിയാകുമ്പോൾ പോകുമായിരുന്നു, സമയത്തിന് വരത്തില്ലായിരുന്നു, വേല ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ സ്കൂളിൽ എൻ്റെ സ്കൂളിൽ എന്ത് ചെയ്യണോ 7 മണിവരെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരു പരാതിയും കൂടാതെ എൻ്റെ സകല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് ഈ പെൺകുട്ടിയുടെ അപ്പൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കൺവേർഷനകത്ത് എന്തോ ഉണ്ടല്ലോ. ആരെക്കൊണ്ടാണ് പറയിക്കുന്നതെന്നറിയാമോ? നെബുക്കദ്നേസറിനെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ വിജാതീയനായ ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് നമ്മുടെ കർത്താവ് ഒരു സ്വീപ്പറിൽ വരുത്തിയ രൂപാന്തരത്തെക്കുറിച്ച് സാക്ഷി പറയും വിജല്യോ. ഇവിടെ അമാസിയുടെ ചോദിക്കുന്ന അമാസി എങ്ങനെയുണ്ട്? കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു, ഭവനം രൂപാന്തരപ്പെട്ടു. ആ ഭവനത്തിനകത്തു നിന്ന് ആ കൊച്ച് എത്ര പരിമിതി എന്നാണ് പഠിച്ചു വന്നതെന്ന് ഞാൻ ചിന്തിച്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ. 500-489 ട്യൂഷനൊന്നും പോകാൻ കഴിവുള്ള സ്ഥലം വീടേ അല്ല. കാരണം എന്നാണെന്നറിയാമോ? ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി.
തീച്ചുളയിൽ വെളിപ്പെടുത്തിയ ദൈവമഹത്വം, കാനാവിൽ കണ്ട ദൈവമഹത്വം, അമാസിയുടെ സാധു കുടുംബത്തിൽ കണ്ട ദൈവമഹത്വം, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവ് ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ, അബ്സല്യൂട്ട് ഒബീഡിയൻസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല എക്സ്ക്യൂസ് പറഞ്ഞേച്ചിരിക്കുക, ദൈവത്തെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവമുണ്ട് എൻ്റെ ജീവിതത്തിൽ കേട്ടോ, വിട്ടിട്ടില്ല. ഒരു പ്രാവശ്യമല്ല, ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ പോരെ, ഈ ചെറിയ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്താൽ പോരെ. എല്ലാവരും ചെയ്യുന്നതല്ലയോ, നമുക്ക് നിൽക്കണ്ടായോ, നമുക്ക് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണ്ടായോ? ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരാവുന്ന ഒഴികഴിവുകളാണ്. എന്നാൽ ഇബ്രായ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയം പറയേണ്ട ആവശ്യമേ ഇല്ല. നോ നെഗോഷിയേഷൻ, 100% കമ്മിറ്റ്മെൻറ്റ്. ദൈവം പറഞ്ഞു, അവരുണ്ടല്ലോ നെബൂഖദ്നേസറേ, അവരുണ്ടല്ലോ. ഡു യു നോ ഹൂ ദേ ആർ? എൻ്റെ ദാസന്മാരാണ്, മൈ സെർവൻസ്. നീ ഓർത്തോളൂ, ഈ പട്ടണത്തിൻ്റെ നടുവിൽ, ഈ ദേശത്തിൻ്റെ നടുവിൽ തമ്പുരാൻ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ കൽപ്പിക്കാൻ എത്രയോ ആഗ്രഹിക്കുന്നില്ലയോ? ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണേ, ലോർഡ്, ഐ വോണ്ട് ടു ബി ദാറ്റ് മാൻ, ഐ വോണ്ട് ടു ബി ദാറ്റ് വുമൺ. ദൈവം നമ്മുടെ നടുവിലുണ്ട്. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, യേശുവിൻ്റെ കരങ്ങളിലാണ്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളിലാണ്. വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളിൽ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും. തലകൾ വണക്കിക്കാട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം. ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ ഒരാൾ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഹൃദയത്തിനകത്ത് തീരുമാനിക്കണേ, വെല്ലുവിളികൾ വരുമ്പോൾ, സഹപ്രവർത്തകൾ അസൂയ കൊണ്ട് നമ്മെ ചില പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകാൻ ഇടയാക്കുമ്പോൾ, ലോകത്തിൻ്റെ ശക്തികൾ നമുക്ക് എതിരായി വരുമ്പോൾ, സമ്മർദ്ദം നമ്മുടെ മേൽ വലുതായി വരുമ്പോൾ, അനിരഞ്ജനപ്പെട്ടു പോകാനുള്ള ഉൾതാല്പര്യം അറിയാതെ വിവിധ രീതിയിൽ വരുമ്പോൾ, കമ്മിറ്റ്മെൻറ്റ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഉത്തരമേ നൽകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്നൊരു ദൈവം, ഇനിയും വേറൊരു സേവനമില്ലല്ലോ. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അവൻ ശക്തൻ തന്നെയാണ്. വി ബിലീവ് ഇറ്റ്, വി ബിലീവ് ഇറ്റ്. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ഈ മതിലിനപ്പുറത്ത് ചാടുമ്പോൾ എവിടാണ് കാല് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ റിസൾട്ട് ദൈവത്തിന് വിട്ടിരിക്കുക. ഞങ്ങളുടെ ദൈവം നല്ലവനാണല്ലോ, അവൻ വിശ്വസ്തനാണല്ലോ. ചാടാൻ പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുമ്പോൾ എവിടെ നിൽക്കണമെന്ന് ദൈവത്തിനറിയാമല്ലോ. വി ബിലീവ് സോ ലോർഡ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ ദാസന്മാരോട് കൂടെ
ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തി, തൻ്റെ ദാസന്മാരെ മാനിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തിനെന്ന് ചോദിക്കുന്നേ ഇല്ല, എൻ്റെ നന്മയ്ക്ക് മാത്രമെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം.